മേടൻരാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം. കാര്യങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വാരം. സാമ്പത്തിക രംഗത്ത് അത്ര ഗുണകരമാവില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപെടലുകൾ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. സന്താനങ്ങൾക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നുചേരുന്നതിന് യോഗമുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. സഹോദര ഗുണമുണ്ടാകും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിക്കാര്യങ്ങളിൽ ചെറിയ തോതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം. എങ്കിലും തടസ്സങ്ങളെയെല്ലാം വിജയകരമായി മറികടക്കാൻ ഈ വാരം സാധിക്കും. ഇടവൻ രാശി. കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. അനാവശ്യമായ ചെലവ് വന്നുപെടാനും ഇടയുണ്ട്. സുഹൃത്തുക്കൾ മുഖേന നേട്ടമുണ്ടാകും. പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാകും. ജോലിയുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത ഉണ്ടാകും. വരുമാന വർധനയ്ക്കുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ സാധിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. മിഥുനൻ രാശി. മകയിരം രണ്ടാം പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സർക്കാരുമായുള്ള ഇടപാടുകൾ കരുതലോടെ വേണം. വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി. പിതൃതുല്യരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രകൾ പ്രതീക്ഷിക്കാം. സംഗീതജ്ഞർക്ക് ശോഭിക്കാനാകും. കൂടുതൽ യാത്ര വേണ്ടിവരും. ചെലവ് കൂടും. ശരീരസുഖം കുറയും. എങ്കിലും ജോലി രംഗത്ത് കൂടുതൽ അംഗീകാരം നേടിയെടുക്കാൻ കഴിയും. കർക്കിടകൻ രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ഈ വാരം അനുഭവപ്പെടുക. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ബുദ്ധി സാമർത്ഥ്യത്തോടെ കാര്യങ്ങളിൽ ഇടപെടുന്നതാവും ഉചിതം. യാത്രാക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സന്താനത്തിന് ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. കാര്യങ്ങൾ പൊതുവെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകും. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്ന സ്ഥാനലബ്ധി ഉണ്ടാകും. വരുമാനത്തിൽ ചെറിയ തോതിൽ വർധനയുണ്ടാകും. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ആത്മസംതൃപ്തി തോന്നുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വർദ്ധിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളി മുഖേന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ ഇടയുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ കൂടുതൽ കാലതാമസം അനുഭവപ്പെടും. ശരീരസുഖം കുറയുമെങ്കിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടില്ല. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. സർക്കാർ ഇടപാടുകളിൽ ഗുണസാധ്യത കാണുന്നു. ബന്ധുജനങ്ങളുടെ സഹായം ഏറെ സഹായകമാകും. സഹപ്രവർത്തകരിൽ നിന്ന് സഹായവും സഹകരണവും പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ സംഭവിച്ചേക്കാവുന്ന ആഴ്ചയാണിത്. ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും. പ്രതിസന്ധികളെ മറികടക്കാൻ ഇത് സഹായകമാകും. തുലാം രാശി. ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ധനപരമായ ഇടപാടുകൾ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങളിൽ കരുതൽ വേണം. കബളിപ്പിക്കപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായെന്ന് വരാം. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നത് ആരോഗ്യപരമായി ഗുണം ചെയ്യും. ബന്ധുജനങ്ങളുടെ സഹായവും ഉണ്ടാകും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ശരീരസുഖം കുറയാൻ സാധ്യതയുണ്ട്. ആഴ്ച പകുതി പിന്നിടുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. ആരോഗ്യം നിലനിർത്താൻ കഴിയും. ജോലിയിൽ ചെറിയ തോതിൽ പുരോഗതി കണ്ടു തുടങ്ങും. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ബന്ധുജന സഹായം ഏറെ പ്രയോജനപ്പെടും. എങ്കിലും മനസ്സുഖം കുറയാനിടയുണ്ട്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം നേരിട്ടേക്കാം. തുടർച്ചയായുള്ള യാത്രകൾക്കും സാധ്യതയുണ്ട്. വരുമാനത്തിൽ നേരിയ വർധന അനുഭവപ്പെടും. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളിലൊന്നും പെടില്ല. ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ കഴിയും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഇഷ്ടകാര്യങ്ങളിൽ ചിലതെങ്കിലും നിറവേറ്റാനാകും. പരീക്ഷകളിൽ വിജയ സാധ്യത കാണുന്നു. തൊഴിൽ സ്ഥാപനത്തിൽ മാറ്റം പ്രതീക്ഷിക്കാം. കൂടുതൽ മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനും യോഗമുണ്ട്. ഉന്നത വ്യക്തികളുമായി ബന്ധം ഗുണകരമാകും. നേതൃഗുണം ഏറെ പ്രയോജനപ്പെടും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി ചെയ്തു തീർക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും.
തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ വേണ്ട. മകരം രാശി. ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഗവൺമെന്റുമായുള്ള ഇടപാടുകൾ അനുകൂലമാകും. പണമിടപാടുകൾ ഗുണകരമാകണമെന്നില്ല. എല്ലാ കാര്യത്തിലും കുടുംബത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ആഴ്ചയുടെ തുടക്കം കാര്യങ്ങൾക്കെല്ലാം ചെറിയ തോതിൽ തടസ്സം അനുഭവപ്പെടുന്നതായി തോന്നും. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അനുകൂല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുംഭം രാശി. അവിട്ടം രണ്ടാം പകുതി, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ അനുഭവപ്പെടും. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനിടയാകും. പ്രവർത്തന രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ മുഖേന സന്തോഷാനുഭവത്തിന് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം. കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. ജോലി രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ആഴ്ച കഴിയും. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അച്ഛനമ്മമാരുടെ ആരോഗ്യ വിഷയങ്ങളിൽ ചില ആശങ്കകളുണ്ടാകും. കുടുംബാന്തരീക്ഷത്തിൽ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ബന്ധുജന സഹായം ഗുണകരമാകും. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാൻ ഇടയുണ്ട്. ആഴ്ചയുടെ പകുതി പിന്നിടുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. കടബാധ്യതകളിൽ കുറെയൊക്കെ തീർക്കാൻ സാധിക്കും. പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്താനാകും.